നമസ്കാരം കോവിഡ് കാലത്തുണ്ടായ അനുഭവം പങ്കിട്ട് നടൻ മണിയൻ പിള്ളരാജുവിന്റെ തുറന്നു ഇപ്പോൾ വൈറലായി മാറുകയാണ് തന്റെ മകൻ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ കാരണം നടൻ സുരേഷ് ഗോപിയാണെന്നാണ് മണിയൻപിള്ള രാജു വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ ഒരു വിദൂരമായ സ്ഥലത്തുള്ള എണ്ണ കമ്പനിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ് തന്റെ മകൻ സച്ചിൻ കോവിഡ് കാലത്ത് മകനെയും മഹാമാരി പിടിമുറുക്കി തുടർന്ന് ശ്വാസകോശത്തെ തകരാറിലാക്കുകയും ചെയ്തു ഈ ദുരനുഭവം സമയത്താണ് നടനും എംപിയുമായ സുരേഷ് ഗോപി സഹായഹസ്തവുമായി തനിക്ക് മുന്നിലെത്തിയത് മകനെ രക്ഷിക്കുന്നതിലേക്ക് സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഒന്നല്ല പകരം അദ്ദേഹം നാല് എം പിമാരെയാണ് സുരേഷ് ഗോപി ബന്ധപ്പെടാൻ തയ്യാറായത് അദ്ദേഹത്തിന്റെ ഇടപെടലിൽ മകനെ ഉടൻ തന്നെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു അന്നങ്ങനെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിനാൽ മകൻ രക്ഷപ്പെട്ടുവെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കി മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ അല്പസമയം വൈകിയിരുന്നുവെങ്കിൽ തന്റെ മകനെ ഇപ്പോൾ ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു സുരേഷിന്റെ ഇടപെടൽ മൂലമാണ് അന്ന് മകനെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് ഗുജറാത്തിൽ നിന്നും അഞ്ചു മണിക്കൂർ യാത്ര ചെയ്താണ് മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് ആശുപത്രിക്ക് പുറത്ത് തയ്യാറെടുത്ത് ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ഉണ്ടായിരുന്നു ഉടൻ തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ എത്തിച്ചേർന്ന സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മണിയൻപിള്ള രാജു പരാമർശിച്ച കാര്യങ്ങളായിരുന്നു ഇത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അമ്മ പരിപാടി സംഘടിപ്പിച്ചത് കേൾക്കുന്ന ഏവർക്കും ഹൃദയത്തിൽ തുടർന്ന അനുഭവം മണിയൻപിള്ള രാജു പരിപാടിയിൽ പങ്കുവയ്ക്കാൻ തയ്യാറായത് അതേസമയം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടൻ സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് സഹപ്രവർത്തകർ നൽകിയത് ഇതിന് പിന്നാലെയായിരുന്നു നടൻ മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം ഉണ്ടായത് ഒരു വർഷം മുമ്പാണ് കോവിഡിന്റെ രണ്ടാം തരംഗം ശക്തി പ്രാപിച്ചു തുടങ്ങിയ സമയം എൻ്റെ മൂത്ത മകൻ സച്ചിനും കോവിഡ് പിടിപെട്ടു അത് അവനെ രൂക്ഷമായി ബാധിക്കുകയും ചെയ്തു ശ്വാസകോശം ചുരുങ്ങി പോവുകയായിരുന്നു ആരോഗ്യനില അത്യന്തം ഗുരുതരമായിരുന്നു ഗുജറാത്തിൽ നിന്ന് സന്ദേശം വരുമ്പോൾ സഹായത്തിന് ആരെ സമീപിക്കണമെന്ന് എനിക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞാൻ സുരേഷ് ഗോപി ഓർത്തു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കരച്ചിലൂടെയാണ് ഞാൻ സുരേഷിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത് വിശദാംശങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം ഫോൺ വെച്ചു പിന്നീട് നടന്നതെല്ലാം അത്ഭുതങ്ങളായിരുന്നു ഗുജറാത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു റിമോട്ട് സ്ഥലത്താണ് മകൻ ജോലി ചെയ്യുന്ന ഓയിൽ കമ്പനി അവിടെയുള്ള എംപിയെ സുരേഷ് ഗോപി ബന്ധപ്പെട്ടു ഒന്നല്ല നാല് എം പിമാരുടെ സഹായമായിരുന്നു അദ്ദേഹം തേടിയത് അതിനു പിന്നാലെ അത്യാധുനിക സൗകര്യമുള്ള ആംബുലൻസ് എത്തി അഞ്ചു മണിക്കൂർ യാത്ര ചെയ്താണ് മകനെയും കൊണ്ടവർ രാജ്കോട്ടിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നത് അവിടെ എല്ലാത്തിനും തയ്യാറെടുത്ത ഡോക്ടർമാർ ആശുപത്രി അധികൃതരും കാത്തുനിൽപ്പുണ്ടായിരുന്നു ഒരല്പം കൂടി വൈകിയിരുന്നെങ്കിൽ മകനെ ജീവനോട് തിരിച്ചു കിട്ടില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് സുരേഷിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അവനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനും ചികിത്സകൾ തുടരാനും സാധിച്ചത് ഇന്ന് എന്റെ മകൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അതിന് കാരണക്കാരൻ സുരേഷ് ഗോപി മാത്രമാണ് എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല അദ്ദേഹം എന്നും എന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്